ഞാനിന്നിവിടെ ഒരു ഏത്തപ്പഴം പുളിശ്ശേരി അഥവാ മോരുകറിയാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ ഓണസദ്യക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു കറിയാണിത്. ചെറിയൊരു മധുരത്തോട് കൂടിയുള്ള ഈ പഴം പുളിശ്ശേരി നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. പുളിശ്ശേരി ഉണ്ടാക്കാൻ എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് നോക്കാം. അര ടീസ്പൂൺ ജീരകം, പിന്നെ ഒരു മൂന്നോ നാലോ പച്ചമുളക്, ഇത് കുറച്ച് ചെറിയ പച്ചമുളകാണ്. അര ടീസ്പൂൺ മുളക് പൊടി, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുരുമുളക് ഒരു അഞ്ചാറ് കുരുമുളക് എടുത്തിട്ടുണ്ട്. കുരുമുളക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു കപ്പ് തേങ്ങയാണ് ഇതിന് ഞാൻ എടുത്തിട്ടുള്ളത്, വലിയൊരു കപ്പ് തേങ്ങ. രണ്ട് നേന്ത്രപ്പഴം, പിന്നെ ഒരു ചെറിയ കപ്പിൽ തൈര് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ, ഒന്ന് കടഞ്ഞെടുത്തതാണ്. പിന്നെ വേണ്ടത് കടുക് താളിക്കാൻ ആവശ്യമുള്ള ഉലുവ, അര ടീസ്പൂൺ ഉലുവ, അര ടീസ്പൂൺ കടുക്, പിന്നെ ഒരു മൂന്ന് ഉണക്കമുളക്, പിന്നെ കറിവേപ്പില, ഒരു മൂന്ന് തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനമാണ് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടത്. പിന്നെ നമ്മൾ ഞാൻ ഈ കടുക് താളിക്കാൻ എടുത്തിട്ടുള്ളത് നെയ്യാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. നെയ്യിലാന്ന് ഞാൻ കടുക് താളിച്ച് കൊടുക്കുന്നത്. പിന്നെ വേവിക്കാൻ ആവശ്യമുള്ള വെള്ളം, ഇത്രയും സാധനമാണ് നമുക്ക് ഏത്തപ്പഴം പുളിശ്ശേരിക്ക് വേണ്ടത്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം. നമുക്ക് ഇതിൻ്റെ അരപ്പ് തയ്യാറാക്കാം. അതായത് ഞാൻ ഈ ഒരു കപ്പ് തേങ്ങ മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ജീരകം ചേർത്ത് കൊടുക്കാം. കുരുമുളക് കൂടി ഇതിലേക്ക് ചേർത്ത് നമുക്കിത് നല്ല മഷി പോലെ ഒന്ന് അരച്ചെടുക്കാം. നമുക്ക് ഏത്തപ്പഴം വേവിക്കാൻ വെക്കാം. ഇതുപോലെയുള്ള പീസസാക്കി മുറിച്ചാൽ മതി. അപ്പോൾ ഞാനിവിടെ എല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇതൊരു കളറിന് വേണ്ടി മാത്രമാണ് ചേർക്കുന്നത് കേട്ടോ, നമ്മൾ എരിവിന് വേണ്ടി പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് വേവാൻ ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതൊരു മധുരമുള്ള കറിയാണ്, ഏത്തപ്പഴം വെച്ചുണ്ടാക്കുന്നതുകൊണ്ട് ചെറിയൊരു മധുരമുള്ള കറി ആയിരിക്കും ഇത്. അധികം നമ്മൾ ഈ പച്ചമുളകിനൊന്നും അധികം എരിവില്ല എൻ്റെ കയ്യിൽ. നിങ്ങൾക്ക് കൂടുതൽ എരിവാണെങ്കിൽ മുളക് നിങ്ങൾക്ക് കുറച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇത് നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. നമുക്ക് ഏത്തപ്പഴം വെന്തോ നോക്കാം. ഇപ്പോൾ കറക്റ്റ് ഒരു മിനിറ്റ് സമയമായി ഞാൻ ഇവിടെ വെച്ചിട്ട്. ഇത് നന്നായി വെന്തിട്ടുണ്ട്. ഏത്തപ്പഴം ഇതുപോലെ വെന്ത് കിട്ടിയാൽ മതി നമുക്ക്. ഇതിപ്പോൾ വെന്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന കൂട്ടി ചേർത്ത് കൊടുക്കാം. ഈ ഏത്തപ്പഴം വേവിക്കുമ്പോൾ ഞാൻ ഇത് നികക്ക് മാത്രമേ വെള്ളം ഒഴിച്ചുള്ളൂ കേട്ടോ, ഈ പഴം മുങ്ങിക്കിടക്കാൻ വേണ്ടി മാത്രം. കാരണം നമ്മൾക്കിത് പെട്ടെന്ന് വെന്ത് കിട്ടുന്നതുകൊണ്ട് അധികം വെള്ളം വേണ്ടി വരില്ല. ഇതിലേക്ക് നമുക്ക് തേങ്ങ അരച്ച് ചേർത്ത് കൊടുക്കാം. തേങ്ങ അരക്കുമ്പോഴും നിങ്ങൾ അധികം വെള്ളം ചേർക്കരുത്, അപ്പോൾ നമുക്ക് പെട്ടെന്ന് അരഞ്ഞു കിട്ടില്ല തേങ്ങ. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ കറിയാണെന്നുണ്ടെങ്കിൽ അധികം അങ്ങ് വേവി വേണ്ട. ഇതിന് കുറച്ച് തിക്ക് പുളിശ്ശേരിയാണ് ഏത്തപ്പഴ പുളിശ്ശേരി. ഇതൊക്കെ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ചേർക്കുന്നുണ്ട് ഞാൻ. മിക്സിയിലുണ്ടായ ബാക്കിയുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തു. ഇത് ഞാൻ ഇവിടെ ഒരു അഞ്ച് പേർക്കുള്ള മോര് പുളിശ്ശേരിയാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ കൃത്യം ഒന്നര മിനിറ്റ് സമയമായി. ഇത് നല്ല തള വരുന്നുണ്ട്. കാരണം ഈ മൺചട്ടി തിളക്കാൻ തുടങ്ങിയാൽ പെട്ടെന്ന് തിളച്ച് വരും. അപ്പോൾ ഇത് ഈ മോരുകറി അധികം തിളക്കാൻ പാടില്ല, ഇത് പിരിഞ്ഞു പോകും ഈ തേങ്ങ. അപ്പം ഇതിലേക്ക് നമുക്ക് ഈ തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ചേർക്കുമ്പോൾ തീ നല്ല ലോ ഫ്ലെയിമിലാക്കി വെക്കണം, അതിലേക്കിൽ പിരിഞ്ഞു പോകും. ഇപ്പോൾ ഞാനിവിടെ തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഇത്ര തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് പുളിയുള്ള തൈര് തന്നെ വേണം നമ്മളിതിൽ ചേർക്കാൻ. ഇത് നോക്കിയിട്ട് ഉപ്പും തൈരും വേണമെങ്കിൽ ഒന്നുകൂടി ചേർത്ത് കൊടുക്കുന്നതാണ്.
ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ബാക്കിയുള്ള ഈ തൈര് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് തിളക്കാൻ പാടില്ല. നമ്മൾക്കിതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പില നിന്ന് രണ്ട് കറിവേപ്പില നമുക്ക് ഇതിലേക്ക് ഇതുപോലെ താത്തിക്കൊടുക്കാം. ഇത് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. ഇതുപോലെ വെച്ചാൽ നമ്മൾ രണ്ടാമത് കറി വിളമ്പുന്ന സമയത്ത് അത് മാറ്റിയാൽ മതി. ഇപ്പം തൈര് ചേർത്ത് ഇപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് കടുക് താളിച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇതിലേക്ക് നമുക്ക് കടുക് താളിച്ചു കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കടുക് ചേർക്കാം. ഉലുവയും ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും ഉണക്കമുളകും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് കറിയിൽ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ പുളിശ്ശേരി ഇവിടെ റെഡിയായി.